ഹലോ ഫ്രണ്ട്സ്, എൻ്റെ രാജേഷ് കുമാർ. ഇപ്പോൾ കോവിഡിൻ്റെ മൂന്നാം തരംഗം നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ജലദോഷമോ തൊണ്ടവേദനയോ മൂക്കടപ്പോ ഉണ്ടായാൽ ഇത് എന്ത് തരം പനിയാണ്? ഒരു സാധാരണ വൈറൽ പനിയാണോ, അതോ കോവിഡാണോ? കോവിഡാണെങ്കിൽ തന്നെ ഇത് ഡെൽറ്റ വേവ് ആണോ, അതോ ഒമിക്രോൺ വൈറസ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക പേർക്കാർക്കും ഉള്ള ഒരു സംശയമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സാധാരണ വൈറൽ പനി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതും, നിങ്ങൾക്കൊരു ഡെൽറ്റ കോവിഡ് വൈറസ് ആണ് വന്നതെങ്കിൽ എങ്ങനെ അറിയാം, നിങ്ങൾക്ക് ഒമിക്രോൺ ആണ് വന്നതെങ്കിൽ എങ്ങനെ അറിയാം, ചില സിമ്പിൾ ടിപ്സ്, ചില സിമ്പിൾ പോയിന്റ്സ് ഞാൻ വിശദീകരിക്കാം. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരു സാധാരണ വൈറൽ പനി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും, അതോടൊപ്പം നല്ല ബോഡി പെയിൻ, നല്ല ക്ഷീണം, തൊണ്ടവേദന. നമ്മൾ വാ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ട നല്ല ചുമന്നിരിക്കുന്നത് കാണാം. ഈ ഒരു ലക്ഷണങ്ങളോട് കൂടിയാണ് ഒരു വൈറൽ പനി വരുന്നത്. സാധാരണ ഒരു വൈറൽ പനിക്ക് നല്ല മൂക്കടപ്പോ മൂക്കൊരിപ്പോ അല്ലെങ്കിൽ ഈ സൈനസിനകത്ത് ബ്ലോക്കോ ഒന്നും വരണമെന്നില്ല. പനിയോടൊപ്പം നിങ്ങൾക്ക് തലവേദന കണ്ടുവന്ന് വരാം. പനി തുടങ്ങി നമുക്ക് പനിയും തൊണ്ടവേദനയും ഉണ്ട്. ഒരു 36 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഒരു തൊണ്ട കുത്തി ചുമ കണ്ടുവന്ന് വരാം. പനി ഒന്നുകിൽ ഒരു ദിവസം കൊണ്ട് മാറും, ഇല്ലെങ്കിൽ 2-3 ദിവസം വരെ നീണ്ടു നിന്നു വരാം. ചിലർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കെല്ലാം തന്നെ പനിയോടൊപ്പം തന്നെ ഛർദ്ദിൽ കണ്ടുവന്ന് വരാം. വയറിനൊരു ഇറിറ്റേഷൻ, മനം പുരട്ടൽ, മനം മടുപ്പ്, നമുക്ക് ഭയങ്കര ക്ഷീണം, ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്ന ഒരു തോന്നലുണ്ടാവും. ചിലർക്ക് ഇതോടൊപ്പം കടുത്ത ദാഹം ഫീൽ ചെയ്യും, ചിലർക്ക് ദാഹം ഒട്ടും ഉണ്ടാകത്തില്ല. പനി കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു ലൂസ് മോഷൻ ഒക്കെ ആയിട്ട് ഒരു 4-5 ദിവസം കൊണ്ട് ഈ പനി പൂർണ്ണമായിട്ടും വിട്ടുമാറും. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ കാണുന്ന ഒരു വൈറൽ പനിക്ക് ഇത് തന്നെയാണ് എല്ലാവർക്കും കാണുന്ന ലക്ഷണം. ഈ സാധാരണ വൈറൽ പനിയും വീട്ടിൽ ഒരാൾക്ക് വന്നാൽ വീട്ടിലെ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സാധാരണ പനികളുടെ പ്രത്യേകത, വീട്ടിൽ ഒരാൾക്ക് വന്ന് അതിൽ നിന്നും മറ്റൊരാൾക്ക്, അതായത് നിങ്ങളുടെ ബെഡ്റൂമിൽ തന്നെയുള്ള നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ കുട്ടിക്കോ വന്ന് ഒരാൾക്ക് വന്ന് മാറിക്കഴിയുമ്പോൾ അടുത്തയാൾക്ക്, അങ്ങനെയാണ് വൈറൽ പനിയുടെ ഒരു രീതി സാധാരണ കണ്ടുവരുന്നത്. കൊറോണ വൈറസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എപ്പോഴും ഒരാളിൽ നിന്നും മറ്റു ഒരാളിലേക്ക് മാത്രമായിട്ടല്ല പകരുന്നത്. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങളും ഭാര്യയും 2 കുട്ടികളും ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങളിൽ നിന്നും ഒരേ സമയം, നിങ്ങൾക്ക് പനി വന്നു, നിങ്ങളിൽ നിന്നും ഒരേ സമയം തന്നെ മറ്റു 3 പേരിലേക്ക് ഇത് പെട്ടെന്ന് പനി പടർന്നു എന്ന് വരാം. പെട്ടെന്ന് തന്നെ ഇത് പടരുന്നു. ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഡെൽറ്റ വേവ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പനി വന്ന് അയാളിൽ നിന്നും വൈറസ് മറ്റൊരാളിലേക്ക് പകരാനായിട്ട് 5 മുതൽ 8 ദിവസം വരെ സമയം, ചിലപ്പോൾ അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഇത്രയും സമയം കിട്ടും. എന്നാൽ ഒമിക്രോൺ ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇൻഫെക്ഷൻ വന്ന് അടുത്ത ആളിലേക്ക് വരാൻ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 മുതൽ 3 ദിവസം, അതിനകത്ത് തന്നെ മറ്റേ ആളിലേക്ക് വരും. ഒരുപക്ഷേ ഈ ഡെൽറ്റ വേവ് വരുന്നതിനേക്കാൾ വ്യാപകമായിട്ടായിരിക്കും ഒമിക്രോൺ വരുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് പനിയുണ്ടെങ്കിൽ ഡെൽറ്റ അത് ഒരേ സമയം 2-3 പേരിൽ വരുമെങ്കിൽ, ഒമിക്രോൺ എന്ന് പറയുന്നത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം, 2-3 ദിവസത്തിനകത്ത് തന്നെ വീട്ടിലുള്ള മറ്റെല്ലാവരും തന്നെ അഫക്റ്റഡ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അത്രത്തോളം സ്പ്രെഡ് റേറ്റ് ഒമിക്രോണിന് കൂടുതലാണ്. ഇനി ഈ ഡെൽറ്റ വൈറസും ഒമിക്രോൺ വൈറസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിശദീകരിക്കാം. ഡെൽറ്റ വൈറസ് എന്ന് പറയുന്നത് നമ്മളെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ താഴത്തെ ഭാഗം, അതായത് നമ്മുടെ തൊണ്ട മുതൽ താഴെയുള്ള ഭാഗത്താണ് ഈ ഡെൽറ്റ തരംഗം കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ചുമ വരാനുള്ള സാധ്യതയുണ്ട്, നെഞ്ചിൽ കവക്കെട്ട് വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് പലപ്പോഴും ശ്വാസകോശത്തിൻ്റെ കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒമിക്രോൺ തരംഗത്തിൽ തൊണ്ടയ്ക്ക് താഴേക്ക് കംപ്ലയിൻസ് വരാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ തൊണ്ട മുതൽ മുകളിലേക്കാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. ഇനി ഡെൽറ്റ തരംഗത്തിന് മൂക്കടപ്പോ അല്ലെങ്കിൽ മൂക്കൊലിപ്പോ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ നിങ്ങൾക്ക് ജലദോഷത്തോടുകൂടി തുടങ്ങുന്നു, നല്ല രീതിക്ക് മൂക്കൊലിപ്പുണ്ട്, മൂക്കടപ്പുണ്ടെങ്കിൽ ഇത് ഒമിക്രോൺ കോവിഡ് ആവാനാണ് സാധ്യത കൂടുതൽ. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഈ ഡെൽറ്റ തരംഗത്തിൽ നമുക്ക് ഈ പനിയോടൊപ്പം അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥയോടൊപ്പം തന്നെ തുടക്കത്തിലെ വരണ്ട ചുമ കണ്ടുവരുന്നു. നിങ്ങൾക്കറിയാം, 1-ആം തരംഗത്തിലും 2-ആം തരംഗത്തിലും തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ വന്നിട്ടുള്ള തൊണ്ട കുത്തി ചുമ, ഡ്രൈ കഫ്, ഈ ഡെൽറ്റ തരംഗത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ ഈ ഒമിക്രോൺ വൈറസിന്, ഒമിക്രോൺ കോവിഡിന് ചുമ കാണണമെന്നില്ല. നമുക്ക് തൊണ്ടയ്ക്ക് ഒരു കരകരപ്പ് ഫീൽ ചെയ്യും, നല്ല രീതിക്കുള്ള ഒരു തൊണ്ടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുരടനക്കേണ്ട ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്ന ഒരു ലക്ഷണമാണ് ഒമിക്രോണിന് കാണുന്നത്. മാത്രമല്ല, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് നല്ല വേദന, നമ്മൾ വാ തുറന്ന് നോക്കുമ്പോൾ തൊണ്ടയ്ക്കകത്ത് ഏതൊരു വൈറൽ പനിക്കും വരുന്നത് പോലെ തൊണ്ടയ്ക്കകം ഒരുപക്ഷെ നല്ല ചുമന്നിരിക്കുക, അല്ലെങ്കിൽ മഞ്ഞക്കളറിൽ പഴുപ്പ് കാണുന്ന ഒരു അവസ്ഥയോ കണ്ടുവന്ന് വരാം. ഇത് ഒമിക്രോണിൻ്റെ പ്രത്യേകത, ഇത് തൊണ്ടയെ കാര്യമായിട്ട് ബാധിക്കുന്നു. എന്നാൽ വേദനയേക്കാൾ ഇത് കൂടുതൽ പേരിലും തൊണ്ടയ്ക്ക് കരകരപ്പാണ് സൃഷ്ടിക്കുന്നത്. ഇനി പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഡെൽറ്റ കൊറോണ വൈറസിന് ചെറിയ തരത്തിലുള്ള പനി ക്രമേണ തുടങ്ങുന്നത്, അതായത് തുടക്കത്തിൽ ചെറിയ പനിയും ദേഹം വേദനയും തുടങ്ങിയിട്ട് ഒരു 2-ആം ദിവസം 3-ആം ദിവസം ആകുമ്പോൾ സ്റ്റഡി ആയിട്ട് പനി ഒരു 102-103 ഡിഗ്രി വന്ന് കുറയാതെ നിൽക്കുന്നു. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കോവിഡ് പോസിറ്റീവ് കണ്ടുവന്ന് വരാം. എന്നാൽ ഈ ഒമിക്രോൺ വൈറസിന്
തുടക്കത്തിലെ നല്ല രീതിക്കുള്ള പനി, അതായത് പനി തുടങ്ങുമ്പോൾ തന്നെ 101-102 ഡിഗ്രി പനി സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. ഒരു 24 hours, അതായത് ഒരു രാത്രി കഴിഞ്ഞ് വെളുക്കുന്ന സമയത്ത് ഈ പനിയുടെ തീവ്രത അങ്ങ് കുറയും. പരമാവധി 24 hours മാത്രമേ ഈ ഒമിക്രോൺ വൈറസിന് പനിയും അതിൻ്റെ അസ്വസ്ഥതകളും നിൽക്കാറുള്ളൂ. അത് കഴിയുമ്പോൾ പനി ക്രമേണ കുറഞ്ഞ് അങ്ങ് പോകുന്നത് കണ്ടുവരാറുണ്ട്. എന്നാൽ ഡെൽറ്റ തരംഗത്തിൽ നേരെ തിരിച്ചാണ്, തുടക്കത്തിലെ ഗ്രാജ്വലി പനി വന്ന് കൂടി വിട്ടുമാറാതെ 3-4 ദിവസം വരെ നിന്നു എന്ന് വരാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഡെൽറ്റ തരംഗത്തിൽ, അതായത് 1st and 2nd wave നമുക്ക് ഈ കോവിഡ് വന്നു കഴിഞ്ഞാൽ മണവും രുചിയും പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. ചിലർക്ക് ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ ഇത് തിരിച്ചു കിട്ടും, ചിലർക്ക് 3 months കഴിഞ്ഞാലും മണവും രുചിയും തിരിച്ചു വരാറില്ല. എന്നാൽ നേരെ മറിച്ച് ഈ ഒമിക്രോൺ വൈറസിന് നമുക്ക് മണവും രുചിയും നഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു കൊറോണ വൈറസ് ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് സംശയം തോന്നത്തുമില്ല. ഇനി മറ്റൊരു വ്യത്യാസം, ഡെൽറ്റ വൈറസിന് പനി വരുമ്പോൾ ഒരു ജനറലൈസ്ഡ് ബോഡി പെയിൻ, ശരീരം മൊത്തം ഒരു വേദനയും കഴപ്പുമാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഒമിക്രോൺ വൈറസിന് പനിയോടൊപ്പം നടുവേദനയാണ് കാര്യമായിട്ട് അനുഭവപ്പെടുന്നത്. നടുവേദന, നടുകഴപ്പ് ഒരു 24 hours മുതൽ 48 hours വരെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് കണ്ടുവരുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാന വ്യത്യാസമുള്ളത് ഉറക്കത്തിന്റെ കാര്യത്തിലാണ്. ഡെൽറ്റ കൊറോണ വൈറസാണ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ തന്നെ ഉറക്കം ഗണ്യമായിട്ട് നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ട ഒരവസ്ഥ വരാം. ഇത് ചിലർക്ക് 1 or 2 weeks മാസങ്ങളോളം ഉറക്കം ഗണ്യമായിട്ട് കുറയുന്ന ഒരവസ്ഥ, ഒരുപക്ഷെ ഉറക്കക്കുറവിന് ചികിത്സ തേടേണ്ട അവസ്ഥ വരെ വന്നു എന്ന് വരാം. എന്നാൽ ഇപ്പോഴത്തെ ഒമിക്രോൺ വൈറസിന് രോഗം തുടങ്ങി ഒരു കടുത്ത പനി ഉണ്ടെങ്കിൽ ആദ്യത്തെ രാത്രി മാത്രം, ആ രോഗമുള്ള രാത്രി മാത്രം നിങ്ങൾക്ക് ഉറക്കം അല്പം കുറവായിരിക്കും. ബാക്കി 2nd day മുതൽ തന്നെ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. കൂടുതലായിട്ട് ഉറക്കക്കുറവ് ഇതിനെ ബാധിക്കാറില്ല. ഇനി മറ്റൊരു പ്രധാന വ്യത്യാസമുള്ളത് ക്ഷീണത്തിൻ്റെ കാര്യത്തിലാണ്. നിങ്ങളെ ഡെൽറ്റ കോവിഡാണ് ബാധിക്കുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ക്ഷീണം ഉണ്ടാവുമെങ്കിൽ പോലും ക്രമേണ ക്ഷീണം കൂടിക്കൂടി വരും. ഒരു ഡെൽറ്റ വേവ് ബാധിച്ച് 4 days കഴിയുമ്പോൾ കടുത്ത ക്ഷീണം വരുന്ന, എപ്പോഴും കിടക്കണം എന്നുള്ള ഒരു തോന്നൽ വരുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്താം. ചിലർക്ക് ഇത് 2 weeks കണ്ടിന്യൂസ് ആയിട്ട് ക്ഷീണം നിൽക്കും. എന്നാൽ ഡെൽറ്റ കോവിഡ് ബാധിച്ച് മാസങ്ങളായിട്ടും ക്ഷീണം പൂർണ്ണമായും വിട്ടുമാറാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഒമിക്രോൺ വൈറസിൻ്റെ പ്രത്യേകത, ഇത് പനി വരുമ്പോൾ ആദ്യത്തെ 1 day കടുത്ത ക്ഷീണം, അതായത് നമുക്ക് തല പൊക്കാൻ പറ്റാത്ത അത്രയും കടുത്ത ക്ഷീണമായിരിക്കും ഒമിക്രോണിന് അനുഭവപ്പെടുന്നത്. എന്നാൽ 2nd day മുതൽ ക്ഷീണം പെട്ടെന്ന് കുറയുന്നത് കാണാം. ഒരു 4-5 days കഴിയുമ്പോൾ നിങ്ങൾ ക്ഷീണം മാറിയിട്ട് നോർമൽ ആകുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസമുള്ളത് നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ്റെ കാര്യത്തിലാണ്. നിങ്ങൾക്കറിയാം കോവിഡിൻ്റെ 1st and 2nd wave 2nd wave ഈ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞു പോയി അപകടങ്ങൾ ഉണ്ടായ ആൾക്കാരുണ്ട്. എന്നാൽ ഒമിക്രോൺ തരംഗത്തിൽ തന്നെ ഇത് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കാത്തതുകൊണ്ട് രക്തത്തിൽ ഓക്സിജൻ സാച്ചുറേഷൻ കാര്യമായിട്ട് കുറഞ്ഞു പോകത്തുമില്ല. നിങ്ങൾക്ക് ഓക്സിജൻ്റെ കോംപ്ലിക്കേഷൻ, അതായത് ശ്വാസമുട്ടൽ പോലെയോ നെഞ്ചിലെന്തോ വിമ്മിഷ്ടം വരുന്ന പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒമിക്രോൺ തരംഗത്തിന് വരത്തുമില്ല. ഞാനിവിടെ വിശദീകരിച്ച 10 വ്യത്യാസങ്ങളാണ് ഈ ഡെൽറ്റ കൊറോണ വൈറസിനും ഒമിക്രോൺ വൈറസിനും തമ്മിൽ ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ സീസൺ കാണുന്ന ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ജലദോഷമോ മൂക്കടപ്പോ ആണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കോ വീട്ടിലുള്ള ഏതൊരാൾക്കും ഇത്തരത്തിൽ ഒരു ഇൻഫെക്ഷൻ കണ്ടാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കോവിഡ് അല്ല, കൊറോണ വൈറസ് അല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. നിങ്ങൾക്ക് അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വളരെ ഈസി ആയിട്ട് കോവിഡിൻ്റെ ടെസ്റ്റിംഗ് കിറ്റ് വാങ്ങി വീട്ടിൽ പരിശോധിച്ച് നോക്കി കോവിഡാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കും. കൺഫേം ചെയ്യുന്നതുവരെ കഴിയുന്നത്ര നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റൊരാൾക്കാരുമായിട്ട് കോൺടാക്റ്റ് ഇല്ലാതിരിക്കുകയും മാസ്ക് വയ്ക്കുകയും ചെയ്താൽ ഇതൊരു സാധാരണ ജലദോഷപ്പനിയാണെങ്കിലും കൊറോണ വൈറസ് ആണെങ്കിലും നിങ്ങളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരാതെ നമുക്ക് തടയാനും സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇത് ഷെയർ ചെയ്യുക. കാരണം ഇപ്പോൾ ഏതൊരു ചെറിയ അസുഖം വന്നിരുന്നാലും കോവിഡാണോ അതോ ജലദോഷപ്പനിയാണോ എന്ന കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സകലർക്കും ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും കോവിഡിനെക്കുറിച്ചുള്ള മറ്റൊരു അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.